കേഎംഎംഎല്ലിൽ നിർമ്മിക്കുന്ന കോവിഡ് ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൽ നാസർ. ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെഎംഎംഎൽ നിർമ്മിക്കുന്ന കോവിഡ് ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൽ നാസർ പറഞ്ഞു. ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനെത്തിയതായിരുന്നു അദ്ദേഹം. ഒരു മിനി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഇതിനെ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തുള്ള ജില്ലയിൽ ഇപ്പോൾ മാവേലിക്കരയിലും കായംകുളത്തും ഒക്കെ കൂടുതൽ പേഷ്യൻസ് വരികയാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ അവിടെ ഉള്ള ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ കുറവുള്ള മേഖലയിൽ നിന്നുള്ള ആൾക്കാരടക്കം കാറ്റർ ചെയ്യുന്ന ഒരു വിപുലമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചത്. ഒരു മിനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെയൊക്കെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. മാസ്റ്റർ മിംസിൻ്റെ ഒരു ഗൈഡൻസ് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി നല്ല ഒരു സംവിധാനം, ഒരു കാരണവശാലും നമ്മുടെ പബ്ലിക് കോവിഡ് ഇഷ്യൂ കൊണ്ട് നമ്മൾ വലയാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും നല്ല സഹകരണമാണ്, നല്ല കോർഡിനേഷനാണ്, എല്ലാവരും ഒത്തൊരുമയോട് പോവുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആംബുലൻസ് ഓക്സിജൻ സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കും. രണ്ട് ഗ്രൗണ്ടുകളിലായാണ് ആശുപത്രിയുടെ പ്രവർത്തനം നടത്തുക. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാകും നടത്തുന്നത്. മാവേലിക്കര, കായംകുളം പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രയോജനം ചെയ്യത്തക്ക തരത്തിൽ കൂടിയായിരിക്കും ആശുപത്രിയുടെ പ്രവർത്തനമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചവറ.